എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ധനകാര്യ സ്ഥാപനങ്ങളെ ബാങ്കുകളെന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ബാങ്കുകളിൽ വരുന്ന വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്നിവയും അത് കൂടാതെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ വരുന്ന ബാങ്കിതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനി എന്നിവയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നോക്കാം എന്താണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബാങ്ക് തരുന്ന സേവനങ്ങളിൽ നിന്ന് എന്തോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് അപ്പം എന്താണത് ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായിട്ട് പറയുന്നത് അതായത് ധനകാര്യ രംഗത്ത് ഇവ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും ഇവ നിർവഹിക്കുന്നില്ല പിന്നെ എന്തൊക്കെയാണ് ഈയൊരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക ഇതൊക്കെയാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇനി ബാങ്ക് നൽകുന്ന സേവനങ്ങളായിട്ടുള്ള മെയിൽ ട്രാൻസ്ഫർ ലോക്കർ അതുപോലെ ചെക്ക് ഉപയോഗിച്ചുള്ള പണം പിൻവലിക്കൽ ഈ സേവനങ്ങളൊന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് തരുന്നില്ല ഓക്കെ അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക എന്നിവയാണ് അടിസ്ഥാന ധർമ്മങ്ങളിൽ പെടുന്നത് ചെക്ക് ഉപയോഗിച്ചുള്ള പണം പിൻവലിക്കൽ മെയിൽ ട്രാൻസ്ഫർ ലോക്കർ എന്നീ സംവിധാനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കില്ല ഓക്കെ ആണല്ലോ ഇനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്കിതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനി എന്നിവയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിതര സ്ഥാപനങ്ങൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്താണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്ന് പറയുന്നത് ഓക്കെ അതായത് ആർ ബി ഐ ആണ് ബാങ്കിതര ധനകാര്യ കമ്പനികളുടെ മേൽനോട്ടം നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ കമ്പനി ആക്ട് പ്രകാരമാണ് ബാങ്കിതര ധനകാര്യ കമ്പനികള് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കിതര ധനകാര്യ കമ്പനികള് ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട് അത് കൂടാതെ ഹയർ പർച്ചേസിന് വായ്പ നൽകുക വീട് നിർമ്മാണത്തിന് വായ്പ നൽകുക സ്വർണ പണയത്തിന്മേൽ വായ്പ നൽകുക സ്ഥിര നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുക ചിട്ടി നടത്തുക തുടങ്ങിയ പ്രധാന സേവനങ്ങളും കൂടി നൽകുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിലാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ കമ്പനി ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഇനി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് കെ എസ് എഫ് ഇ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ഓക്കെ ആണല്ലോ അതിൻ്റെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂരാണ് കെ എസ് എഫ് ആസ്ഥാനം തൃശ്ശൂരാണ് ഓർത്തുവെക്കുക കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് കെ എസ് എഫ് ഇ അതിൻ്റെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂരാണ് ക്ലിയർ ആണല്ലോ അടുത്തത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഒരു നിക്ഷേപ മാർഗ്ഗമാണ് അല്ലേ ഇപ്പൊ സാധാരണക്കാർക്ക് എല്ലായ്പ്പോഴും നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ കഴിയണമെന്നില്ലല്ലോ അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു പരിമിതിയെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്താണ് ചെയ്യുന്നത് നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിച്ചിട്ട് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങളിലും അടിസ്ഥാന വികസന മേഖല എന്നിവയിലൊക്കെ നിക്ഷേപിക്കും എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പം ലാഭമാവട്ടെ നഷ്ടമാവട്ടെ അത് തിരികെ നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത് ഓക്കെ നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ അടിസ്ഥാന വികസന മേഖല എന്നിവയിലൊക്കെ നിക്ഷേപിച്ചിട്ട് ഇതിലൂടെ ലഭിക്കുന്ന ലാഭം ആവട്ടെ നഷ്ടമാവട്ടെ അത് നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പൊതുമേഖലയിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മൂന്നെണ്ണാണ് പ്രധാനമായിട്ട് പറയുന്നത് യു യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ രണ്ടാമത് എൽ മ്യൂച്വൽ ഫണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട് മൂന്നാമത് എസ് മ്യൂച്വൽ ഫണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് ഓക്കെ ആണല്ലോ പൊതുമേഖലയിൽ പ്രവർത്തിച്ചു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ് യു ടി ഐ എൽ ഐ സി മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് അടുത്തത് ഇൻഷുറൻസ് കമ്പനികളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നത് ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഇൻഷുറൻസ് കമ്പനികൾ തന്നെയാണ് അപ്പോൾ എന്താണ് ഇൻഷുറൻസ് കമ്പനികൾ വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ അത് കൂടാതെ ഇവ സാമൂഹിക സുരക്ഷിതത്വവും അതുപോലെ വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നുണ്ട് എന്തൊക്കെയാ പറഞ്ഞത് വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം ഉറപ്പു നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ അത് കൂടാതെ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നു ഇനി ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് കമ്പനി ഏതാ എൽ ഐ സി അല്ലേ എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൽ ഐ സി ഇന്ത്യയിൽ വ്യക്തികളുടെ ജീവനും ആരോഗ്യത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എൽ ഐ സി എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നതാരാണ് ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഐ ആർ ഡി എ ഈ ഐ ആർ ഡി എ ആണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് ഓക്കെ വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനി എൽ ഐ സി ആണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഐ ആർ ഡി എ ആണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇനി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇൻഷുറൻസ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയൻറ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഓക്കെ ഈ ഒരു ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നാണ് സ്ഥാപിതമായത് അതായത് ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് കൊൽക്കത്തയിലാണ് ഓറിയൻറ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത് പതിനെട്ട് പതിനെട്ട് ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയൻറ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് അത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി നമ്മൾ പറഞ്ഞു ഇനി ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണ് അത് ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്വറൻസ് സൊസൈറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി വന്നിട്ടുള്ള ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇനിയൊരു വർഷം ഓർത്തുവെക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി പത്തൊൻപത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി പത്തൊൻപതിനാണ് കേട്ടോ ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി പത്തൊൻപതിന് കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശ സാൽക്കരിച്ചത് കണക്ട് ചെയ്ത് വെച്ചാലും മതി ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് വർഷം പറഞ്ഞു ഒന്ന് ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി രണ്ടാമത് ഇന്ത്യ ത്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി വർഷം ആറ് ജനുവരി പത്തൊൻപത് പ്രധാനപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് എൽ ഐ സി എന്ന് നമ്മൾ പറഞ്ഞു എൽ ഐ സിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് എൽ ഐ സി അല്ലെങ്കിൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓക്കെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ എൽ ഐ സി സ്ഥാപിതമായ വർഷം ഏതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്നിന് നേരത്തെ നമ്മൾ പറഞ്ഞു ദേശ സാൽക്കരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശ സൽക്കരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തന്നെയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സി സ്ഥാപിതമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്നിനാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സി സ്ഥാപിതമായത് ഓക്കെ ഇനി എവിടെയാണ് എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈയിലാണ് മുംബൈയിലാണ് എൽ ഐ സിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആപ്തവാക്യം എന്താണ് യോഗക്ഷേമം വഹാമ്യഹം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ യോഗക്ഷേമം വഹാമ്യഹം എന്നതാണ് എൽ ഐ സിയുടെ ആപ്തവാക്യം ഇനി ആദ്യ ചെയർമാൻ ആരാണ് എച്ച് എം പട്ടേലാണ് എൽ ഐ സിയുടെ ആദ്യ ചെയർമാൻ എച്ച് എം പട്ടേലാണ് ണെങ്കിൽ നിലവിലെ ചെയർമാൻ ആരാണ് എൽ ഐ സിയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തി കേട്ടോ സിദ്ധാർത്ഥ് മൊഹന്തി ആണ് എൽ ഐ സിയുടെ നിലവിലെ ചെയർമാൻ ഓക്കെ അപ്പൊ നമ്മളിവിടെ ജനറൽ ആയിട്ട് ഇൻഷുറൻസിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ എൽ ഐ സിയെ കുറിച്ചും പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് കൊൽക്കത്തയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഓക്കെ ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശ സൽക്കരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി പത്തൊൻപത് അടുത്തത് എൽ ഐ സി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് എൽ ഐ സി ഇൻഷുറൻസ് കമ്പനികളിൽ ഏറ്റവും വലുത് ഏതാണ് ഇന്ത്യയിൽ എൽ ഐ സി ആണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓക്കെ എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്നിനാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ എൽ ഐ സി സ്ഥാപിതമായത് എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈ ആണ് ആപ്തവാക്യം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈയിലാണ് എൽ ഐ സിയുടെ ആപ്തവാക്യം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് എൽ ഐ സിയുടെ ആദ്യ ചെയർമാൻ എച്ച് എം പട്ടേലാണ് എച്ച് എം പട്ടേലാണ് എൽ ഐ സിയുടെ ആദ്യ ചെയർമാൻ എന്നാൽ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തിയാണ് എൽ ഐ സിയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തിയാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഓഹരി വിപണിയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഓഹരി എന്താണെന്ന് നോക്കാം ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ ഒരു ഷെയർ ആണ് ഷെയർ സാമ്പത്തിക വിപണിയിൽ പാർട്ട്ണർഷിപ്പ് കമ്പനികൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ ട്രസ്റ്റുകൾ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ഒരു അളവാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ഷെയർ അല്ലെങ്കിൽ ഓഹരി എന്ന് പറയുന്നത് അതായത് ഒരു കമ്പനിയുടെ മൊത്തം ഉടമസ്ഥാവകാശത്തെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായി മാറ്റുക എന്ന് കരുതുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓരോ ചെറിയ ഭാഗത്തെയും വിളിക്കുന്ന പേരാണ് ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു ഷെയർ എന്ന് ഓക്കെ ഈ ഓഹരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുന്ന ഒരു വ്യാപാര വസ്തുവാണ് നമുക്കത് വാങ്ങുകയോ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും ഈ ഓഹരികളുടെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ധനകാര്യ സംവിധാനങ്ങൾ ഉപയോഗിക്കും അത്തരത്തിലുള്ള ധനകാര്യ സംവിധാനത്തെയാണ് നമ്മൾ ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇവിടെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഓഹരി വിപണി ഏതാണ് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്ന് പഠിക്കുന്നത് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ എൻ വൈ എസ് സി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇനി ഏഷ്യയിലെ നോക്കാം ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഓഹരി വിപണി എന്താണെന്ന് പറഞ്ഞു ഓഹരി എന്താണെന്ന് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അത് സ്ഥാപിതമായ വർഷം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഇനി നമ്മൾ സെൻസെക്സ് എന്നും അതുപോലെ നിഫ്റ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ ഇതൊക്കെ എന്താണ് സെൻസെക്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് ആണ് ഓക്കെ അപ്പോൾ നിഫ്റ്റിയോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നിഫ്റ്റി എന്ന് അറിയപ്പെടുന്നത് സെൻസെക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സും നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇതൊരു പി എസ് സി ചോദ്യപേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നിഫ്റ്റി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എന്താണ് ഈ സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് സെൻസെക്സ് എന്നാൽ നിഫ്റ്റി എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി ഇനി സെൻസെക്സിലേക്ക് വരാം സെൻസെക്സ് എന്നൊരു പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദീപക് മൊഹാനി സെൻസെക്സ് എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി ദീപക് മൊഹാനിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് സെൻസെക്സ് എന്നാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ച വ്യക്തി ദീപക് മൊഹാനിയാണ് ഓക്കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് അതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞു ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നതാണ് സെൻസെക്സ് എന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി ക്ലിയർ ആണല്ലോ ഇനി ഏത് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നതെന്നറിയേണ്ടേ ഫെർവാനി കമ്മിറ്റിയാണ് ഫെർവാനി കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ഫെർവാനി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഓക്കെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെർവാനി കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നാണ് ഇനി കേരളത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആദ്യത്തേത് കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്പം നമ്മളിവിടെ സെൻസെക്സ് എന്താണെന്ന് പറഞ്ഞു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് സെൻസെക്സ് സെൻസെക്സ് എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി ദീപക് മൊഹാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഫെർവാനി കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് നിഫ്റ്റി എന്നാണ് കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് ഇനി ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതാണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈ സെബിയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥാപനം സെബി അത് ഇന്ത്യ ഗവൺമെൻറ്റിനുള്ളിലെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യയിലെ സെക്യൂരിറ്റികളുടെയും അതുപോലെ ചരക്ക് വിപണികളുടെയും നിയന്ത്രണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ടാണ് സ്ഥാപിതമായത് അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സെബി ആക്ട് വന്നു സെബി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പതിനാണ് നിയമപരമായ അധികാരങ്ങൾ ഈ സെബിക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യയിലെ സെക്യൂരിറ്റികളുടെയും ചരക്ക് വിപണിയുടെയും നിയന്ത്രണം നടത്തുന്ന സ്ഥാപനമാണ് സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതുകൂടാതെ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സ്ഥാപിതമായത് അതൊരു എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ടാണ് സ്ഥാപിതമായത് അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സെബി ആക്ട് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സെബി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പതിന് ഈ സെബിക്ക് നിയമപരമായ അധികാരങ്ങൾ നൽകുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഏത് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത് ജി എസ് പട്ടേൽ കമ്മിറ്റിയാണ് ജി എസ് പട്ടേൽ കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത് പിന്നെ ആരാണ് സെബിയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ എസ് എ ഡേവ് ആണ് സെബിയുടെ ആദ്യ ചെയർമാൻ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ചെയർമാനായ ആദ്യ വ്യക്തിയാണ് ജി വി രാമകൃഷ്ണ സെബിയുടെ നിലവിലെ ചെയർമാൻ മാധബി പൂരി ബൂച്ച് ആണ് സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ് അത് കൂടാതെ സെബിയുടെ കീഴിൽ ആകെ എത്ര ഓഹരി എന്ന് ചോദിച്ചേക്കാം ഒൻപത് ഓഹരി വിപണികളാണ് സെബിയുടെ കീഴിലുള്ളത് ആകെ ഓഹരി വിപണികൾ സെബിയുടെ കീഴിൽ ഒൻപതെണ്ണമാണ് ഓക്കെ ജി എസ് പട്ടേൽ കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത് സെബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ടാണ് നിലവിൽ വന്നത് സെബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് സ്ഥാപിതമായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ വ്യവസ്ഥകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പതിന് നിലവിൽ വന്നു ഇതാണ് നമ്മൾ പറഞ്ഞത് സെബി ആക്ട് എന്ന് ഓക്കെ അടുത്തത് സെബിയുടെ ആദ്യ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് എ ഡേവാണ് ഡോക്ടർ എസ് എ ഡേവാണ് സെബിയുടെ ആദ്യ ചെയർമാൻ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ച ശേഷം ആദ്യമായി ചെയർമാനായ വ്യക്തി ജി വി രാമകൃഷ്ണയാണ് ജി വി രാമകൃഷ്ണയാണ് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ആദ്യമായി ചെയർമാനായ വ്യക്തി ഇനി ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ മാധവി പുരി ബൂച്ചാണ് ഓക്കെ സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ് സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ് സെബിയുടെ കീഴിലുള്ള ആകെ ഓഹരി വിപണികളുടെ എണ്ണം ഒൻപതാണ് കീഴിലുള്ള ആകെ ഓഹരി വിപണികളുടെ എണ്ണം ഒൻപതാണ് വ്യക്തമായിന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത് ഇതോടുകൂടി ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ നോക്കാം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നതിലെ ബാങ്കിതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനി എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത് അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള ബാങ്കിതര ധനകാര്യ കമ്പനി അവയുടെ വിശദാംശങ്ങൾ അതുപോലെ മ്യൂച്വൽ ഫണ്ട് അവയുടെ വിശദാംശം പിന്നീട് ഇൻഷുറൻസ് കമ്പനികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതേ തുടർന്ന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളും നമ്മൾ പഠിച്ചു എൽ ഐ സിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ ഓഹരി വിപണി എന്താണെന്ന് നോക്കി ഓഹരി വിപണിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിച്ച ശേഷം നമ്മൾ സെബിയെക്കുറിച്ചാണ് പറഞ്ഞത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇതോടുകൂടി ധനകാര്യ സ്ഥാപനങ്ങൾ എന്നൊരു ഭാഗം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ കാര്യങ്ങളും കൂടെ പഠിച്ച ശേഷം ഇതെല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് സെറ്റാക്കി വെക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്